സോഷ്യൽ മീഡിയയുടെ ഉപയോഗം അതിരി കടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ലോക്ക്ഡൗൺ സമയങ്ങളിൽ ധാരാളം കുട്ടികൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചു പഠനത്തിന് വേണ്ടി. പക്ഷെ പഠനം കഴിഞ്ഞിട്ട് രക്ഷിതാക്കൾ അത് തിരിച്ചു വാങ്ങിയോ എന്ന് ചോദിച്ചാൽ പലരും ഇല്ലെന്നാണ് ഉത്തരം. ഇപ്പൊ പത്രങ്ങളിൽ നമ്മൾ ദിവസവും കണ്ടുവരുന്നു അശ്ലീല ചിത്രങ്ങൾ പിടിക്കപ്പെട്ടു, ചെറിയ കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ കണ്ടു യുവാവിനെ അറസ്റ്റ് ചെയ്തു. ഇങ്ങനെ ദിവസവും പത്രത്തിൽ ഇത്തരം വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ സൈബർ പോലീസ് വളരെ അലർട്ടാണ്, ഇത്തരം വിഷയങ്ങളിൽ വളരെ സജീവമായി ഇടപെടുന്നുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണം, രക്ഷിതാക്കളും കുട്ടികളും നന്നായി സൂക്ഷിക്കുക. നമ്മുടെ കുട്ടികളുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിൽ ഒരുപാട് ചിത്രങ്ങൾ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും കുട്ടികളുടെ ചിത്രങ്ങൾ ഉണ്ടെങ്കിൽ വലിയ ജാമ്യമില്ലാത്ത കേസുകളാണ് ഈ രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം കുട്ടികളുടെ കാര്യത്തിൽ അങ്ങനെയാണ്. ഇതാ ഇന്നും ഇന്നലെയും എന്നും മിനിഞ്ഞാന്നും ഒക്കെ പത്രങ്ങളിൽ വന്ന കുറെ വാർത്തകളാണ് എന്നെ ഇങ്ങനെ ചിന്തിപ്പിച്ച്. ധാരാളം ഇത്തരം കേസുകൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് 29-ാം തീയതി December 29-ന്റെ ഒരു വാർത്തയാണ്, കഴിഞ്ഞ നേരത്തെ കാണിച്ച 28-ന്റെ വാർത്ത. ഇങ്ങനെ ദിവസവും പത്രങ്ങളിൽ ഇത്തരം വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകളെ ഈ വിഷയവുമായി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. അവരുടെ മൊബൈൽ ഫോൺ ഒക്കെ പിടിക്കപ്പെട്ടിട്ടുണ്ട്. ഓരോ ഗ്രൂപ്പിലും കുട്ടികൾ ഇടപെടുന്നുണ്ട്. ഉദാഹരണത്തിന് ടെലിഗ്രാം എന്ന ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ വാട്സപ്പ് എന്ന ഗ്രൂപ്പിൽ ഏതെങ്കിലും ഒരു അഡ്മിൻ അവരറിയാത്ത ആളുകളുമായി നമ്മൾ അവരുടെ ലിങ്കിൽ കയറിയിരിക്കുകയാണ്. എന്നിട്ട് ഇഷ്ടമുള്ള വീഡിയോസ് ഇങ്ങനെ അയച്ചു തന്നുകൊണ്ടിരിക്കുക. ആദ്യം വളരെ രസകരമായ കോമഡിയും ഒക്കെ ആയിരിക്കും, പിന്നീട് സെക്സ് ചുവയുള്ളതായിരിക്കും, പിന്നീട് സ്ത്രീകളുടെ ചിത്രങ്ങളാവും വരും, പിന്നീട് വരുന്നത് ചെറിയ കുട്ടികളുടെ ചിത്രങ്ങളായിരിക്കും. ഇങ്ങനെ അതിന് താല്പര്യമുള്ളവർക്ക് വേറൊരു ലിങ്ക് കൊടുക്കും, അതിൽ അവർ മെമ്പറാകും. ഇങ്ങനെ നാം അറിയാതെ ഇത്തരം യുവതി യുവാക്കൾ ഇത്തരം കണ്ണികളിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഒരു ഗ്രൂപ്പിൽ വന്ന ഒരു നമ്പർ ഏതെങ്കിലും ഒരു വീഡിയോ പിടിക്കപ്പെട്ടാൽ ആ ഗ്രൂപ്പിലുള്ള മുഴുവൻ ആളുകളെയും സൈബർ സെല്ല് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക. പല ആളുകളെയും പിടിച്ചു അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പല കുട്ടികളുടെ കയ്യിൽ നിന്നും ഇത്തരം മൊബൈൽ ഫോൺ പിടിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കൾ പ്രത്യേകം ഈ ന്യൂ ഇയർ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്തരം മൊബൈൽ ഫോണിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഒരു പക്ഷേ മാനം നഷ്ടപ്പെടും. കാരണം ഇത് നാളെ പബ്ലിക്കിൽ അറിയും, എന്തിനാണ് എൻ്റെ മോനെ അറസ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ എന്തിനാണ് എൻ്റെ മോനെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു കൂട്ടിയത് എന്ന് അറിയുമ്പോൾ, പത്രത്തിൽ ഇത്ര വാർത്തകളും വരുമ്പോൾ സ്വാഭാവികമായും മാനക്കേടാണ്. അതുകൊണ്ട് കുട്ടികളോട് ഈ കാര്യം പ്രത്യേകം നിങ്ങൾ അറിയിക്കണം. രക്ഷിതാക്കൾ പ്രത്യേകമായി കുട്ടികളെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം. സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് അവർ പഠിക്കുന്നുണ്ട്, അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പഠനം കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ആ ഫോൺ അവരുടെ അടുത്ത് തിരിച്ച് വാങ്ങാനുള്ള ഒരു തന്ത്രപരമായി രക്ഷിതാക്കൾ നീങ്ങണം. ഇല്ലെങ്കിൽ ഇത്തരം വലിയ കെണിയിൽ നമ്മുടെ മക്കൾ അകപ്പെട്ടു പോകും. പിന്നെ മുതിർന്നവരും ഇത്തരം കെണിയിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ 500-ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. അതിൽ 300-ഓളം ആളുകൾ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ധാരാളം പേര് ഇനിയും അന്വേഷണ വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. എത്ര പേര് ഇതിൽ അകപ്പെടുമെന്ന് പറയാൻ വയ്യ. അതുകൊണ്ട് ആരുടെയെങ്കിലും മൊബൈൽ ഫോണിൽ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കുട്ടികൾ അശ്ലീല ചിത്രങ്ങൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് പൂർണ്ണമായും നശിപ്പിക്കുകയോ മായ്ച്ചു കളയുകയോ ചെയ്യുക. ഇനി നിങ്ങളെ കുറിച്ച് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന നേരത്താണ് നിങ്ങൾ ഇത് മായ്ച്ചു കളയുന്നതെങ്കിൽ അവർക്ക് ശരിക്കും ഒരു തുമ്പ് കിട്ടി. ഇപ്പതേ അടുത്ത് ഒരുപാട് കേസുകൾ എൻ്റെ അടുത്തേക്കും വന്നു. എൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ മകനെ അന്വേഷിച്ചു വന്നു. അവൻ്റെ കയ്യിൽ നിന്നും 2 മൊബൈൽ ഫോണും 2 SIM കാർഡുകളും അവരാവശ്യപ്പെട്ടു പോലീസ് വന്നിട്ട്. പക്ഷേ പോലീസ് വന്ന് ആവശ്യപ്പെടുന്ന നേരത്ത് ഇവൻ അകത്ത് പോയി അതിലുള്ള മുഴുവൻ കാര്യങ്ങളും മായ്ച്ച് കളയുന്നത് വരെ പോലീസ് അകം പുറത്തിരുന്നു. അവരൊരിക്കലും പറഞ്ഞില്ല ഒന്നും മായ്ക്കാതെ കൊണ്ടുവരണം എന്ന് പറഞ്ഞില്ല. കാരണം അത് അവരുടെ ഒരു തന്ത്രമാണ്. കൂടുതൽ സമയം എടുത്തിട്ടാണോ തൻ്റെ മൊബൈൽ ഫോൺ തിരിച്ചു കൊണ്ടുവരുന്നത് എങ്കിൽ ആ ഫോണിനെ നന്നായി പരിശോധിക്കണം എന്നർത്ഥം. കൂടുതൽ സമയം അതിനു വേണ്ടി ചെലവഴിക്കണം. അതല്ല, വളരെ പെട്ടെന്ന് വളരെ സിമ്പിളായിട്ടാണ് എൻ്റെ ഫോണോ ഇതാ പിടിച്ചോ എന്ന് കൊടുക്കുകയാണെങ്കിൽ അവർ കൂടുതൽ അതിൻ്റെ പുറത്ത് ബുദ്ധിമുട്ടൂല, സമയം ചെലവാക്കൂല. അതുകൊണ്ട് പ്രത്യേകമായി നിങ്ങൾ ഓർക്കുക, അന്വേഷണ വിധേയമായി ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥർ നിങ്ങളെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നല്ലവരാണെങ്കിൽ നിങ്ങൾ ആ ഫോണ് മാനമര്യാദക്ക് അതിൽ നിന്നും ഒന്നും മായ്ച്ചു കളയാതെ കയ്യിലേൽപ്പിക്കുക. അതല്ല, നിങ്ങൾ മായ്ച്ചു കളഞ്ഞിട്ടാണ് ഏൽപ്പിക്കുന്നതെങ്കിൽ ഉറപ്പാണ് നിങ്ങളുടെ പുറകിൽ അവരെപ്പോഴും ഉണ്ടായിരിക്കും. ഇത് തന്ത്രപരമായി നീങ്ങുന്ന കുറെ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇത്തരം കേസിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ ഇൻഫർമേഷനും കൊടുക്കുക. നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പ്, ഫേസ്ബുക്ക് ID എന്തൊക്കെയാണോ കൊടുത്ത് അത് മുഴുവനും പോലീസിന് കൈമാറേണ്ടതാണ്. അല്ലെങ്കിൽ അവർ കൂടുതൽ നിങ്ങളെ കുറിച്ച് അന്വേഷിച്ച് അവർക്ക് പ്രയാസമുണ്ടാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ആ കേസിൽ നിന്നും ഊരിപ്പോരാൻ പ്രയാസമായിരിക്കും. കാരണം നിങ്ങൾ അവരെ പ്രയാസപ്പെടുത്തിയാൽ അവർ നിങ്ങളെയും പ്രയാസപ്പെടുത്തും. അതുപോലെ കേസുമായി തെളിവുകൾ നശിപ്പിക്കുന്നതും കുറ്റം ചെയ്തതിനേക്കാളും ശിക്ഷയാണെന്ന് നമുക്കറിയാം.
തെളിവുകൾ നശിപ്പിക്കൽ കുറ്റം ചെയ്തവനേക്കാളും ശിക്ഷ അർഹിക്കുന്ന കുറ്റമാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ നിങ്ങൾ എന്നേക്കുമായി ഫോർമാറ്റ് ചെയ്യുകയോ ഡിലീറ്റ് ചെയ്യുകയോ ചെയ്ത് ആ ഫോണാണ് നിങ്ങൾ സൈബർ ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾ രണ്ട് കുറ്റക്കാരായി. ഒന്ന്, ഇത്തരം അശ്ലീല ചിത്രങ്ങൾ സൂക്ഷിച്ചതിനുള്ള കുറ്റം. രണ്ട്, തെളിവ് നശിപ്പിച്ചതിനുള്ള കുറ്റം. മൂന്ന്, ചെറിയ കുട്ടികളുടെ ചിത്രങ്ങൾ ഇതുപോലെ മിസ്യൂസ് ചെയ്തതിനുള്ള കുറ്റം. അങ്ങനെ രണ്ടും മൂന്നും നാലും കുറ്റങ്ങൾ നിങ്ങളുടെ മേലിൽ വരും എന്ന് പ്രത്യേകം ഓർക്കുമല്ലോ. ഇത് രക്ഷിതാക്കളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി ന്യൂ ഇയർ വരെയാണ്, ന്യൂ ഇയർ പാർട്ടികൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. റോഡിലൂടെയൊക്കെ വണ്ടി ഓടിച്ചുകൊണ്ട് പുതുവർഷം ആഘോഷിക്കുന്ന യുവാക്കളെ നിങ്ങൾ സൂക്ഷിക്കുക. നിങ്ങളെ ഒരു പക്ഷേ റെയ്ഡ് നടത്തുന്നത് കള്ളു കുടിച്ചിട്ടോ കഞ്ചാവ് അടിച്ചിട്ടോ ആയിക്കോളുന്നില്ല. നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിൽ എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട അശ്ലീല ചിത്രങ്ങൾ ഉണ്ടെങ്കിൽ അത് റെയ്ഡ് ചെയ്യാൻ വഴിയിൽ പോലീസ് കാത്തിരിക്കും. നിങ്ങളെ പൊക്കും. പൊക്കിയാൽ അതിനകത്ത് സാധനങ്ങൾ കിട്ടും. കള്ളു കുടിച്ചതിനേക്കാളും വലിയ ശിക്ഷയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ഈ പുതുവർഷത്തിൽ ഒരുപാട് യുവാക്കൾ പെട്ടുപോകാതിരിക്കാൻ നേരത്തെ തന്നെ ഇൻഫർമേഷൻ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുകയാണ്. പരമാവധി മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെന്നും ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കയ്യിൽ നിങ്ങളുടെ മോശപ്പെട്ട വീഡിയോ ചിത്രങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആ അക്കൗണ്ടുകളൊക്കെ ഡിലീറ്റ് ചെയ്ത് അതൊക്കെ നശിപ്പിച്ച് നല്ല കുട്ടികളായി തിരിച്ചെത്തണം, തിരിച്ചു വരണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും ഫേക്ക് ഐഡികളും അതുപോലെ ഫേക്ക് നമ്പറുകളും ഫേക്ക് ഇമെയിൽ ഐഡികളും ഉപയോഗിച്ച് ഇത്തരം ചിത്രങ്ങൾ ഹാൻഡ് ഓവർ ചെയ്ത് കൈകാര്യം ചെയ്തവരുണ്ടെങ്കിൽ പ്രത്യേകം സൂക്ഷിക്കുക. നിങ്ങളുടെ പേരിൽ അഞ്ചാമത്തെ കേസും ചാർജ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഒന്ന് ഫേക്ക് ഐ ഡി, ഒന്ന് തെളിവുകൾ നശിപ്പിച്ചു, അശ്ലീല ചിത്രങ്ങൾ കൈകാര്യം ചെയ്തു, അത്തരം കുട്ടികളൊക്കെ അത് അയച്ചു കൊടുത്ത തെറ്റുകൾ വേറെ, ഇങ്ങനെ ഒട്ടനവധി കുറ്റങ്ങളായിരിക്കും നമ്മുടെ പേരിൽ. അതുകൊണ്ട് ഫേക്ക് ഐ ഡി ഉള്ളവർ പ്രത്യേകം ഓർക്കുക, ആ ഫേക്ക് ഐ ഡി എത്രയും പെട്ടെന്ന് മായ്ച്ചു കളയണം. ഫേക്ക് ഐ ഡി ഒക്കെ കണ്ടുപിടിക്കാനുള്ള വലിയ ടെക്നോളജി സംവിധാനങ്ങളൊക്കെ സൈബർ ഓഫീസർമാർക്ക് അറിയാം, അവരുടെ കയ്യിലുണ്ട്. നിങ്ങൾ എത്ര ഹിഡൻ ചെയ്താലും സീക്രട്ട് ആക്കി വെച്ചാലും അത് കണ്ടെത്താൻ പറ്റും. കാരണം ഒരു ഇമെയിൽ ഐ ഡി കെയർ ഓഫിൽ ഒരു ഇമെയിൽ ഐ ഡി ഉണ്ടാവും. അങ്ങനെ ഓരോ ഇമെയിൽ ഐ ഡിയും ചെയിൻ ചെയിനുകളായിട്ടാണ് പോണത്. ഒരു ഇമെയിൽ ഐ ഡി ഉണ്ടാക്കുമ്പോൾ ചോദിക്കുന്നുണ്ടല്ലോ നിങ്ങളുടെ സെക്കൻഡറി നമ്പർ എത്രയാണ്, സെക്കൻഡറി ഇമെയിൽ ഐ ഡി എത്രയാണ്, അത് കൊടുക്കണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ ഐ ഡി എത്രയാണെന്ന് കൊടുക്കണം. അപ്പോൾ ഒരു ഫോൺ നമ്പർ എൻ്റെ ലിങ്കിൽ വന്നു, ഇമെയിൽ ഐ ഡിയുടെ കോപ്പി അതിൽ വന്നു. അപ്പോൾ ഫേക്ക് ഐ ഡി എന്നൊരു സംഭവം സത്യത്തിൽ ഇല്ല. ഇനി അതിവിദഗ്ധമായി ഫേക്ക് ഐ ഡി നിർമ്മിക്കുന്ന നെറ്റ്വർക്ക് കണ്ണികളുണ്ടാകും. അതിൻ്റെ കീഴിൽ നിങ്ങൾ അറിയാതെ പെട്ടുപോകും. അറിയാത്ത ഒരു നമ്പറിലും നിങ്ങൾ ഗ്രൂപ്പിൽ മെമ്പർ ആവരുത്. അറിയാത്ത ഗ്രൂപ്പിൽ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യരുത്. നിങ്ങൾക്ക് പരിചയമില്ലാത്ത ആളുകളുമായി നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം സൂക്ഷിക്കുക, അവൻ എത്രക്കാരാണ് നമുക്കറിയില്ല. ഒരു ഗ്രൂപ്പിൽ 1000 പേരുണ്ടെങ്കിൽ ഒരാൾ കുറ്റം ചെയ്താൽ ആ 999 പേരെയും സൈബർ ഉദ്യോഗസ്ഥർ അന്വേഷണത്തിന് വിധേയമാക്കും. അവരന്വേഷിക്കും, നിങ്ങളുടെ മൊബൈൽ ഫോൺ കണ്ടുകെട്ടും, സ്റ്റേഷനിൽ വിളിക്കും. അപ്പം ഈ ഗ്രൂപ്പിൽ ചേരുമ്പോൾ പ്രത്യേകം ഓർക്കുക, ഇത്തരം ഗ്രൂപ്പ് ആരാണ് ഇതിൻ്റെ അടിമേൻ, അവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് കൃത്യമായി അറിഞ്ഞല്ലാതെ ഇത്തരം അൺനോൺ ഗ്രൂപ്പിൽ ദയവ് ചെയ്ത് ചേരാതിരിക്കുക. ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചു കൊടുക്കുമെന്ന വിശ്വസ്തയോടെ നിങ്ങളുടെ അംസാഞ്ചുമുക്കിൽ രണ്ടത്താണ്.